നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്, നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് കിടുക്കാച്ചിയായിട്ട്, അതായത് വേറെ ലെവലിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇതിനായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഫേസ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലിട്ട് നമ്മൾ വ്യത്യസ്തമായ എഫക്റ്റൊക്കെ നൽകി ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോർത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ പിന്നീട് നടന്നതാണ്. എന്നാൽ ഇന്ന് ഒരു ആപ്ലിക്കേഷൻ സഹായമില്ലാതെ ഫേസ് ആപ്പിലൊക്കെ കണ്ടതിനേക്കാളും വേറെ ലെവലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു കിടുക്കാച്ചി വെബ്സൈറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് മാത്രം ഒന്ന് പോയി ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ലെവലിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വെറുതെ നമ്മുടെ ഒരുപാട് MB ഒന്നും കളയേണ്ട, ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ 50-60 MB ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നീട് നമ്മുടെ ഫോണിൽ നിന്ന് ഇത്രയും സ്പേസ് കാര്യങ്ങളൊന്നും പോകാതെ തന്നെ നമുക്ക് നൈസായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കിടുക്കാച്ചി ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് ഇടുമ്പോൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോസ്താനാണ്. അപ്പോൾ റോസ്താൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജെനുവിൻ ആയ ആപ്ലിക്കേഷനാണ്. എനിക്ക് ഏകദേശം 12,500 രൂപ കൂടുതൽ ഒരു ആപ്ലിക്കേഷൻ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ കയറി എൻ്റെ ഇൻവൈറ്റ് കോഡ് കൊടുത്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് 50 രൂപ കിട്ടും. അതുപോലെ തന്നെ ഡെയിലി ചെക്കിൻ വഴി ഒരു ആപ്ലിക്കേഷൻ നിന്ന് കോയിൻ ഉണ്ടാക്കുകയും ആ കോയിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ക്യാഷാക്കി മാറ്റുകയും ചെയ്യാം. അതുപോലെ നമുക്കിൽ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്, അത് ജസ്റ്റ് വാട്സപ്പ് വഴി ഷെയർ ചെയ്തും നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 100% ജെനുവിൻ ആയ ഒരു ആപ്ലിക്കേഷനാണ്. സോ അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. താഴെയുള്ള ലിങ്കും അതുപോലെ തന്നെ കോഡും കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും കോഡ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ലാബ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിലോട്ട് വരുന്നുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഫോട്ടോയുടെ ഒരുപാട് മോഡൽസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലോട്ടൊക്കെ നമ്മുടെ ജസ്റ്റ് ഫോട്ടോസിനെ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് എന്താ പറയുക, തീംസ് അല്ലെങ്കിൽ മോഡൽസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റൈലിലോട്ടൊക്കെ നമ്മുടെ ഫോട്ടോനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും, ഈ ഒരു സൈഡൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഇടുന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഫ്രീ ആയിട്ട്, അതായത് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തു തരും. ഫോട്ടോ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഡൗൺലോഡ് ചെയ്തില്ല. നമ്മൾ വെബ്സൈറ്റിലെ ഒരു കിഡിലും എഫക്റ്റ് എങ്ങനെ നമ്മുടെ ഫോട്ടോയിലോട്ട് ആഡ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഫക്റ്റാണ്. ജസ്റ്റ് ഈ ഒരു എഫക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞതിലോട്ട് ഒന്ന് ആക്കി കൊടുക്കുക. എന്നാലാണ് നമ്മുടെ ഫോട്ടോയിൽ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫോട്ടോ ആഡ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ജസ്റ്റ് നമുക്ക് നമ്മുടെ ഫോണിലെ ഇമേജുകളെല്ലാം ലോഡായി വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഇമേജിലാണോ ലോഡ് ചെയ്യേണ്ടത് ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇമേജുകൾ വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ തന്നെ ഒരു ഇമേജ് ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അല്ല, വേറൊരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഇമേജുകളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ഇമേജ് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ ഈ ഫോട്ടോ അപ്ലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അപ്ലോഡായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്തു. ക്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പ്രോസസ്സ് കൊടുത്തപ്പോൾ നമുക്ക് ആ ഫോട്ടോയിൽ വന്നിരിക്കുന്ന ആ ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട അതേ എഫക്റ്റ് ഈ ഒരു ഫോട്ടോയിലേക്ക് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലിങ്ക് എടുക്കണമെങ്കിൽ ലിങ്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലോട്ട് പോകുന്നുള്ള ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു ഫോട്ടോയൊക്കെ നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലം വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.